സ്വച്ഛത പകരുന്ന ഗദ്യ പ്രാർത്ഥന. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദയുടെ ലേഖനം. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ച മനുഷ്യൻ ആധുനിക സുഖസൗകര്യങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോഴും COVID-19 എന്ന മഹാമാരിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. വളരെ വേഗം ലോകമാകെ പടർന്നു കയറിക്കൊണ്ടിരിക്കുന്ന അതിന്റെ വൈറസിനെ ചെറുക്കാൻ വേണ്ട ഒറ്റമൂലി ആരുടെയും പക്കലില്ല. വർദ്ധിതമായ ആശങ്കയുടെ ഭീതിതമായ ആകാശത്ത് നിൽക്കുന്ന മനുഷ്യൻ ആരുമല്ലാത്തവനായി പോകുന്ന ഒരവസ്ഥയാണിത്. വൃക്കയും കരളും ഹൃദയം പോലും മാറ്റിവെച്ച് മരണമെന്ന ഭയാനകതയെ നേരിടുവാൻ വൈദ്യശാസ്ത്രം വളർന്നു വികസിച്ച ഒരു ലോകത്തിന്റെയും കാലത്തിന്റെയും നിസ്സാരതയും നിസ്സഹായതയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്തെല്ലാം ഉണ്ടായിട്ടും യാതൊന്നുമില്ലാത്തവനായി മാറുവാൻ മനുഷ്യന് നിമിഷങ്ങളെ വേണ്ടു എന്ന് വെളിപ്പെടുകയാണ്. എന്തെല്ലാം പറഞ്ഞാലും നോക്കി നിൽക്കെ മനുഷ്യൻ മരിച്ചു വീഴുന്ന കാഴ്ച അതെവിടെയായാലും ദയനീയമാണ്. സഹജാതരെ കൊല്ലുവാനും കൊല്ലിക്കുവാനും മതത്തെയും ദൈവത്തെയും അന്ധവിശ്വാസങ്ങളെയും മറയാക്കുന്ന മനുഷ്യർക്കും എല്ലാം എല്ലാവർക്കും പങ്കിട്ടനുഭവിക്കാനായി ഈശ്വരൻ നൽകിയിരിക്കുന്ന പ്രകൃതി വിഭവങ്ങളെ തങ്ങൾക്കു മാത്രമായി വകമാറ്റുന്ന മനുഷ്യർക്കും അന്തിമവിധി അവന്റേതല്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരവസരം കൂടിയാണിത്. സമ്പത്ത് കൊണ്ട് സാമ്രാജ്യവും അധികാരം കൊണ്ട് അതിർത്തിയും അവകാശം കൊണ്ട് സ്വാർത്ഥതയും ആയുധം കൊണ്ട് പ്രതിരോധവും വിപുലമാക്കുന്ന മനുഷ്യൻ പക്ഷേ ഇതെല്ലാം ചേർത്തുവച്ചാലും ജീവഹാനി വരുത്തുന്ന ഒരു മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുവാൻ കഴിയില്ലെന്ന് ഇപ്പോൾ തിരിച്ചറിയുകയാണ്. ദുരന്തങ്ങളൊന്നും നമ്മെ ബാധിക്കുകയില്ലെന്ന മനുഷ്യന്റെ ദുരയാണ് ഇവിടെ പപ്പടം പോലെ പൊടിഞ്ഞു പോകുന്നത്. ഇതെല്ലാം എന്തിനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്നാവും ചിലരുടെയെങ്കിലും വിചാരം. അതിന് ചില വ്യക്തമായ കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് നാം നമ്മുടെ നിസ്വതയെയും പരിമിതിയെയും തിരിച്ചറിയണമെന്നതാണ്. മറ്റൊന്ന് നമ്മളൊന്നും നമ്മുടെ സാമർഥ്യവും ബുദ്ധിയും കൊണ്ട് മാത്രമല്ല ഈ ലോകത്ത് നിലനിൽക്കുന്നതെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവിതത്തെ നയിക്കണമെന്നതാണ്. ഇനിയൊന്ന് ആരും ആരുടെയും വിധികർത്താവാകാതിരിക്കുക എന്നതാണ്. വേറൊന്ന് നമ്മളെല്ലാം ഈ ലോകത്ത് പിറവിയെടുത്തതും നിലകൊള്ളുന്നതും നാളെ മാഞ്ഞു പോകുന്നതും നമുക്കറിയാത്ത ഒരു പ്രപഞ്ച വാഴ്വിന്റെ ഭാഗമായിട്ടാണെന്നതാണ്. ഇതെല്ലാം നമ്മുടെ ചിന്തയിൽ വന്നു തിങ്ങി വിങ്ങുമ്പോഴാണ് നമ്മുടെ പുറംകണ്ണു പോലെ ചെറുതായിരുന്നു നമ്മുടെ കാഴ്ചപ്പാടുകളെന്നും അകംകണ്ണു പോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ വിധാനീയതയെന്നും നമുക്ക് തിരിച്ചറിയാനാകുന്നത്. പുറംകണ്ണ് അടുത്തുള്ളവയെ മാത്രമേ നമുക്ക് കാണിച്ചു തരികയുള്ളൂ. അതിനപ്പുറമുള്ളവ അതിന്റെ പരിധിക്ക് പുറത്താണെന്നതാണ് കാരണം. എന്നാൽ അകക്കണ്ണിന് പരിധിയില്ല, അതിനടുത്തും അകലെയുമെന്ന ഭേദമില്ല. അത് തുറന്നുവച്ചാൽ ഈ വിശ്വത്തിന്റെ സംരചനയെ വ്യക്തമായി കാണാനാവും. ആ കാഴ്ചയിലൂടെയാണ് ഞാനും പ്രപഞ്ചവും തമ്മിലുള്ള അഭേദത്വം അനുഭവമായി തീരുന്നത്. ആ മഹാനുഭവത്തെ പങ്കുവച്ചവരാണ് നമ്മുടെ വിശ്വഗുരുക്കന്മാർ. അതിന്റെ വാക്മയ സാക്ഷ്യവും സ്മൃതിയുമാണ് ഗുരുദേവ തൃപ്പാദങ്ങളുടെ ഗദ്യപ്രാർത്ഥന. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ മൂന്ന് രൂപങ്ങളോടുകൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അതിനാൽ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തുകളയുന്ന പരമാത്മാവിന്റെ യാതൊരു സ്വരൂപം എന്റെ ബുദ്ധിയെ തെളിച്ചു നല്ല വഴിയെ കൊണ്ടുപോകുമോ? ധ്യാനിക്കേണ്ടതായ പരമാത്മാവിന്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു. ഇതാണ് ഗദ്യപ്രാർത്ഥനയുടെ ആദ്യ ഭാഗം. ഈ ജഗത്തിന്റെ സംരചയിതാവായിരിക്കുന്ന പരമാത്മാവിനെ ധ്യാനിക്കുന്നതിലൂടെയാണ് പുറം കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ലെന്നും ശരീരം നീർക്കുമിള പോലെ നിലയേറ്റതാണെന്നും നാം ശരീരമല്ല അറിവാണെന്നുമുള്ള അറിവുറയ്ക്കുന്നത്. ഇങ്ങനെയുള്ള അറിവിൽ സ്വയം സമർപ്പിതമായി വിരാജിക്കുന്നവനാണ് ആത്മജ്ഞാനി. അവനും ഇവനും എന്നറിയുന്ന വേർതിരിവിന്റെ ഉത്ഭവത്തെപ്പറ്റി ആലോചിക്കുന്നതായാൽ ഈ ജഗത്തിൽ ഉണ്ടായിട്ടുള്ളതിന്റെയെല്ലാം ആദിമമായ രൂപം ഒരേ ഒരു ആത്മാവിന്റേതാണെന്ന് ബോധ്യപ്പെട്ട് കിട്ടുമെന്ന് തൃപ്പാദങ്ങൾ ആത്മോപദേശ ശതകത്തിലൂടെയും വ്യക്തമാക്കി തരുന്നുണ്ട്. ഇങ്ങനെ ഭേദാദികളെ കൈവിട്ട് ആത്മജ്ഞാനത്തിന്റെ നിരതിശയതയിൽ രമിക്കുന്നവനെ ജനനം, മരണം, ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും തീണ്ടുകയില്ല. ഈ പരിണാമങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള സ്ഥിതപ്രജ്ഞയുടെ സ്വരൂപത്തിലാണ് പരമാത്മാവ് നമ്മയെല്ലാം അഭേദമാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളതായ പരമാത്മാവിനെ ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകുവാനും ഈ ലോഹവാസം കഷ്ടപ്പാടുകൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ പരമപദം പ്രാപിക്കുന്നതിനും പരമാത്മാവിന്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകാനും ഉള്ള അപേക്ഷയോടെയാണ് തൃപ്പാദങ്ങളുടെ ഗദ്യരൂപത്തിലുള്ള ഈ ഒരേ ഒരു പ്രാർത്ഥന ഉപസംഹരിക്കപ്പെടുന്നത്. ഈയൊരു പരമപദചിന്ത കൂടാതെയാണ് അധികം പേരും അവരവരുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും ചിലവഴിക്കുന്നുവെന്നതാണ് വാസ്തവം. ഒരരുവിയിൽ നീന്തിത്തുടിക്കുന്ന ഒരു ചെറു മത്സ്യത്തിന്റെ അവസ്ഥയ്ക്ക് തുല്യമാണിത്. മത്സ്യമൊരിക്കലും ആ അരുവിയുടെ നിലനിൽപ്പിനെപ്പറ്റി ഓർക്കുന്നതേയില്ല. അരുവി ഇല്ലാതായാൽ താനും ഇല്ലാതാവും എന്ന സത്യവും അതിനറിയില്ല. ഒരു ദിവസം വരൾച്ച കൊണ്ട് അരുവി വറ്റിപ്പോകും. അതോടെ മത്സ്യത്തിന്റെ ജീവിതവും അറ്റുപോകും. അതുപോലെയാണ് മനുഷ്യാവസ്ഥയുമെന്ന് നമ്മൾ ഓർക്കുന്നത് നന്ന്. നമ്മൾ കാണുന്നതെല്ലാം എന്നുമുണ്ടെന്നും ഉണ്ടാകുമെന്നും ധരിച്ചിരിക്കുന്നവരാണ്. ബാങ്കിൽ പണം
സ്ഥലമുണ്ട്, മുറ്റത്ത് വാഹനമുണ്ട്, സുഖസൗകര്യങ്ങൾ കിട്ടുന്നിടത്തെല്ലാം പോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വേണ്ടതെല്ലാം വാങ്ങുവാൻ കടകമ്പോളങ്ങളുണ്ട്. എന്നാൽ ഒരു ദിവസം ഇതെല്ലാം നിലച്ചു പോകുമെന്ന ഒരവസ്ഥയെപ്പറ്റി നമ്മൾ ആരും ചിന്തിക്കാറേയില്ല. COVID-19 എന്ന മഹാരോഗം ഈ ലോകത്തെയാകെ ഇത്തരമൊരു ചിന്തയില്ലായ്മയിലേക്ക് ഉണർത്തുകയാണിന്ന്. സമ്പത്തും ബന്ധുക്കളും മിത്രങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ അറ്റുപോകുന്ന ഒരു സ്ഥിതിയുണ്ടെന്ന് ഈ മഹാമാരി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോക്ഡൌൺ എന്ന അറ്റുപോകൽ അതിന്റെ സൂചനയാണ്. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ അവനവനിലേക്ക് ചുരുങ്ങുന്ന ഈ വേളയിൽ ഗദ്യപ്രാർത്ഥനയിലെ ഗുരുവരുൾ നമ്മെ സ്വച്ഛതയിലേക്ക്.